നമസ്കാരം. കർമാന്യൂസിലേക്ക് സ്വാഗതം. രക്ഷാപ്രവർത്തനം കേന്ദ്രസേനയ്ക്ക് പോലും ദുഷ്കരമായ വയനാട്ടിലേക്ക്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും എത്തുന്നുവെന്ന വാർത്തകളാണ് വരുന്നത്. മണ്ണിനടിയിൽ അനവധി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെ. അതിന്റെ അർത്ഥം മനുഷ്യർ എവിടെയാണ് എന്നറിയാൻ പോലും ആ പ്രദേശം മുഴുവൻ ഖനനം നടത്തേണ്ട അവസ്ഥയാണ്. മാത്രമല്ല ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല. മൃതദേഹങ്ങൾ പോലും രക്ഷാപ്രവർത്തകർ നിരനിരയായി നിന്ന് കൈകളിൽ കൈമാറിയാണ് മറുകര എത്തിക്കുന്നത്. എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് ഇതുവരെയും കണക്കുകൾ വ്യക്തമല്ല. ഇത് മന്ത്രി ശശീന്ദ്രനാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. മേപ്പാടി പുത്തുമലയിലെ ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നേവിയും വ്യോമസേനയും സഹായത്തിനായി എത്തുന്നത്. ഉച്ചയോടെ ഇരു വിഭാഗങ്ങളുടെ യൂണിറ്റും ആ സ്ഥലത്തെത്തും. സൈന്യത്തിനും NDRF പ്രവർത്തകർക്കും വരെ പുത്തുമലയിലേക്ക് എത്തിച്ചേരാനാകാത്ത അവസ്ഥയായിരിക്കുകയാണ്. ശക്തമായ മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. ഇതേ തുടർന്നാണ് ഹെലികോപ്റ്റർ സഹായം പോലും ഇപ്പോൾ ലഭ്യമാക്കാൻ തുടങ്ങുന്നത്. ആ പ്രദേശത്തേക്കുള്ള വഴിയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നിന്ന് വീണ്ടെടുത്ത മൃതദേഹങ്ങൾ പോലും ഏറെ പണിപ്പെട്ടാണ് പുറത്തെത്തിച്ചത്. വെള്ളപ്പാച്ചിലിന് കുറുകെ വലിയ വടം വച്ച് കെട്ടി ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ ഇപ്പോഴും പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 100 ഏക്കറോളമാണ് ഉരുൾപൊട്ടലിൽ കുത്തിയൊഴുകിപ്പോയത്. കല്ലും മണ്ണും ചെളിയും രണ്ടാൽ പൊക്കത്തിൽ വരെ അടിഞ്ഞുകൂടിയ പ്രദേശത്ത് നിന്നാണ് സൈന്യത്തിനും NDRF സംഘത്തിനും ഇനി ഫയർഫോഴ്സിനുമെല്ലാം രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അതേസമയം നിലമ്പൂർ കവളപ്പാറയിലും സമാന സംഭവമാണ് നടക്കുന്നത്. ഇവിടെ 10-ൽ അധികം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും 30 പേർ മണ്ണിനടിയിലുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാതായവരെ ഉദ്ദേശിച്ചാണ് നാട്ടുകാരുടെ കണക്കുകൾ. ഏക്കർ കണക്കിന് ഉരുൾപൊട്ടൽ ഉഴുതുമറിച്ച അവരുടെ എവിടെ നിന്ന് ആളുകളെ കണ്ടെത്തുമെന്ന് പോലും അറിയില്ല. വലിയ തിരച്ചിൽ ഇവിടെയും വേണ്ടിവരും. 40 കുടുംബത്തിൽ ആരെയും കാണാനില്ല എന്നാണ് പറയുന്നത്. പലരും മണ്ണിനടിയിലാണ്. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിന്നു. കരിമ്പുഴ പാലം മഴയിൽ തെന്നിമാറിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്. വീണ്ടും കവളപ്പാറയിൽ ഇന്ന് രാവിലെ ഇതുവരെയും കനത്ത മഴ കാരണം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണം ഇങ്ങനെയാണ് പറയുന്നത്. എന്റെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്ന സ്ഥലമാണിത്. അവരെ ആരെയും കാണാനില്ല. ഒരു കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് പോലും അറിയില്ല. അവർ ബാംഗ്ലൂരുവിലാണ്. വിവരമറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിന്റെ പിരിവിന് പോകുന്ന സ്ഥലങ്ങളാണിത്. അവയെല്ലാം ഒന്നാകെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പട്ടാളത്തിൽ നിന്നൊരു സുഹൃത്ത് അവധിക്ക് നാട്ടിലെത്തിയതാണ്. അവനും പോയി. ആരൊക്കെ നഷ്ടമായെന്ന് അറിയില്ല. ജനങ്ങളെല്ലാം വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്. ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല. ഈ ഭാഗത്ത് നിന്നും ഒരുപാട് പേർ മാറിയിരിക്കുന്നു. 70 മുതൽ 80 പേർ മുത്തപ്പൻ കുന്നിലെ മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് എന്റെ കണക്ക് കൂട്ടൽ. ഇവരെല്ലാം ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്നവരായിരുന്നു. ക്യാമ്പിലേക്ക് മാറാനും വീടുകൾ വിട്ടു പോകാനും തയ്യാറെടുക്കവെയാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ദുരന്തം വന്നിരിക്കുന്നത്. ഏതായാലും എല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക. ദുരന്തത്തിൽ അകപ്പെട്ടവർ വീണ്ടും തിരിച്ചുവരവിനായി പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയൊരു ജനവിഭാഗം തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.